ഒരു മൂന്ന് വാക്യം വായിക്കുന്നു. 89-ാം സങ്കീർത്തനം 48-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിക്കണേ. 80 ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യനാർ. സഭാപ്രസംഗി 12:5 അവസാനം. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. 7-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. എബ്രയലേഖനം 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൽ മതി. ഈ വാക്യം വായിച്ചപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മരണമെന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വച്ചിരിക്കുന്ന ഒരു നിത്യ നിയമമാണ്. മരണ നിശ്ചയമാണ് എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ. മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല, സന്തോഷത്തോടെ പ്രത്യാശയോടെ നമ്മളായിരിക്കണം. തീർച്ചയായിട്ടും യാതൊരു വ്യത്യാസവുമില്ല, മരണം സകല മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു വാസ്തവകരമായിട്ടുള്ള ഒരു സംഗതി. വാസ്തവത്തിൽ നാം ചിന്തിച്ച് നോക്കുക, ലോകത്തെ അടുക്കി വാഴുവാൻ വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്, തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭം എഴുതിയിട്ടുണ്ട്, ലോകത്തെ അടുക്കി വാഴുവാൻ. എന്നാൽ എന്തുകൊണ്ട് മനുഷ്യൻ മരണത്തിന് അധീനനായി? അതിനുവേണ്ടിയാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? എന്തിനുവേണ്ടി, എന്തുകൊണ്ടാണ് ലോകത്തെ അടക്കി വാഴുവാൻ വേണ്ടി ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്തുകൊണ്ട് മരണത്തിനധീനൻ? വചനം പറയുന്ന അതിന് കാരണം മറ്റൊന്നുമല്ല, മനുഷ്യൻ്റെ ഭാവം തന്നെയാണ്. ഒരു സംശയവുമില്ല. ഉൽപ്പത്തി പുസ്തകം 2:17 എഴുതിയിട്ടുണ്ട്, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് തിന്നുന്ന നാളിൽ എന്നുവെച്ചാൽ അനുസരണക്കേട് കാണിക്കുന്ന ദിവസം, ആ നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തിരികെ ചെല്ലും, പാപത്തിൽ നിങ്ങൾ മരിക്കും, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയോ. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ എവിടെ നാം നോക്കിയാലും അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന മരണത്തിൻ്റെ പിന്നിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എഴുതിയിരിക്കുന്ന പാപം തന്നെയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയോ. റോമലേഖനം പറയുന്നു, ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ഫോർ ദി വേജസ് which sin pays is death. എന്ന് വെച്ചാൽ പാപം കൊടുക്കുന്ന അല്ലെങ്കിൽ പാപത്തിന് ഫലമായി കൊടുക്കുന്ന ലഭിക്കുന്ന ശിക്ഷയാണ് മരണം. സംശയമില്ല. മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന അവൻ അല്പായുസ്സുള്ളവനാണ്, ക്ഷണികനാണ്, നിസ്സഹായനാണ്, പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെക്കുറിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ ചുരുങ്ങിയ ചില മിനിറ്റുകൾ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, മരണത്തെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് രണ്ടവസ്ഥയുണ്ട്, രണ്ട് ടൈപ്പ് മരണം. അതാണ് പ്രധാനം, അതാണ് ദൈവമക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്ന് ആത്മീക മരണം. ആത്മീക മരണമെന്ന് പറയുന്ന വിലക്കപ്പെട്ട ഫലം ഭക്ഷിച്ച മാത്രയിൽ മരിച്ചു എന്ന് പറയുന്നത്, അത് ആത്മീയമായിട്ടുള്ളൊരു മരണമാണ്. യഹോവയായ ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ? വാസ്തവത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ആദമൻ എവിടെയോ ഒളിച്ചിരിക്കുന്നു. ആദമിനെ കാണുവാൻ കഴിയാതെ, കണ്ടുപിടിക്കുവാൻ കഴിയാതെ ദൈവം ചോദിച്ചതല്ല ആദമേ നീ എവിടെയെന്ന് ചോദിച്ചതല്ല. സർവശക്തനായ സർവവ്യാപിയായ സകലത്തെയും സൃഷ്ടിച്ച ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെ വാക്കുകൾ കൊണ്ട് വിളിച്ചു വരുത്തിയ ദൈവത്തിന് അറിയാം ആദം എവിടെയായി ഇരിക്കുന്നതെന്ന്. പക്ഷേ ആദം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല ചോദിച്ചത് നീ എവിടെയെന്ന്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ഞേ നിനക്ക് എന്ത് സംഭവിച്ചു? എന്താണ് നിനക്ക് വന്ന് ഭവിച്ചത്? ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തമായി ചോദിക്കുന്നു, നീ എവിടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഇന്നിൻ്റെ ആത്മീയ അവസ്ഥ എവിടെയാണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്കായി തീർന്നിട്ടുണ്ടോ? ദൈവത്തിന് എല്ലാവരെക്കുറിച്ചും ചില പദ്ധതികളുണ്ട്, എന്നാൽ അതിൻ്റെയേക്ക് നാം ആയി തീർന്നിട്ടുണ്ടോ? നീ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയല്ല. ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി നിന്നെ സൃഷ്ടിച്ചു. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു, കുഞ്ഞേ നീ എവിടെ? ആദമനോട് ചോദിച്ചു, ആത്മീയ മരണം പ്രാപിച്ച ആദമനോട് ചോദിച്ചു, ആദമേ നീ എവിടെയാണ്? രണ്ടാമതായി ശാരീരിക മരണം.
അതാ പറഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായി ശാപത്തിൻ്റെ ശിക്ഷയായി ലഭിക്കുന്നതാണ്. ഇന്ന് നാം അല്പമായി ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ശാരീരിക മരണത്തിൽ തന്നെ പ്രധാനമായിട്ട് രണ്ട് കാര്യം. ഒന്ന്, അതാണ് ഏറ്റവും പ്രധാനം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പാപത്തിൽ മരിക്കുക, ക്രിസ്തുവിൽ മരിക്കുക. വാസ്തവത്തിൽ ഈ പാപത്തിൽ മരിക്കുക, ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സാധാരണ പറയുന്നത് മരണസമയത്താണ്, അടക്ക സമയത്ത് അല്ലെങ്കിൽ ശവസംസ്കാര സമയത്താണ് ഈ പാപത്തിൽ മരിക്കുന്നു, ക്രിസ്തുവിൽ മരിക്കുന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവിടെ വെച്ച് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന്, ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് പാപത്തിൽ മരിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുന്നവരെക്കുറിച്ച് എത്ര ദീർഘമായി ദീർഘമായി പ്രസംഗിച്ചാലും ഈ മരിച്ചു കിടക്കുന്ന ആളിനെ യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല. അത് പ്രസംഗിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെങ്കിൽ നല്ലതാണ്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, എങ്ങനെയാണ് പാപത്തിൽ മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുക, അതിൻ്റെ കാര്യം എന്താ, എന്താണ് ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം എന്താ? ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അടുത്ത്, ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ തൻ്റെ വിശ്രമ സമയത്ത്, തൻ്റെ അവസാന സമയങ്ങളിൽ താൻ ഇങ്ങനെ വിശ്രമിച്ചു വയ്ക്കുന്ന ആ കാലഘട്ടത്തിൽ ചില പത്രപ്രവർത്തകർ രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്ന്, ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഹേ ഡോക്ടർ, താങ്കൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു, ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെങ്കിൽ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ബട്ട് ഐ ഡോണ്ട് നോ, മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ സ്വർഗത്തിൽ പോകുമെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഞാൻ പറയട്ടെ, പല മഹാന്മാർക്കും അവർക്കറിയില്ല അവർ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു നിശ്ചയം പ്രാപിച്ചുകൊണ്ട് മാത്രമേ നാം ഇവിടുന്ന് മടങ്ങിപ്പോകാവൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചയം വേണം, ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ വിളിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിശ്ചയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. വോൾട്ടയർ എന്നുള്ള ആ പേരുള്ള ഒരു നിരീശ്വരവാദിയെക്കുറിച്ച് ഒരുപക്ഷെ പലരും കേട്ടിട്ടുണ്ട് ഈ കഥ. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് താൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മരിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് താൻ കിടക്കുന്ന കിടക്കയിൽ തൻ്റെ ഇരുകരങ്ങളും വളരെ മുറുക്കി പിടിച്ചുകൊണ്ട് താൻ അലറിക്കരഞ്ഞു, അയ്യോ പാതാളം എന്നെ വിഴുകുവാൻ പോകും. താൻ ഭയത്തോടെ ഭയവിഹുലനായി ലോകം മുഴുവനും ദൈവമില്ല ദൈവമില്ല എന്ന് പ്രസംഗിച്ച് നടന്ന ശക്തനായ നിരീശ്വരവാദിയായ ആ ലോകം അറിയപ്പെട്ട വോൾട്ടയർ തൻ്റെ മരണത്തിന് മുമ്പിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. താൻ ഭയത്തോടെ അവിടെ അല്ലറിക്കരഞ്ഞു എന്നാണ് പറഞ്ഞ അവിടെ നാം ഞാൻ ചിലയിടത്ത് വായിച്ചേക്കുന്നത്. തന്നെ ശുശ്രൂഷിച്ച നേഴ്സുമാർ അതിനുശേഷം പറഞ്ഞു, ലോകം മുഴുവനും എഴുതി തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഒരു മനുഷ്യൻ്റെ അന്ത്യത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ശുശ്രൂഷിക്കുവാൻ ദൈവമേ എനിക്ക് ഇടപെടരുന്നു. അത്ര ഭയാനകമായിരുന്നു തൻ്റെ അന്ത്യം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പാപത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവരെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പല വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി അതെല്ലാം വിശദീകരിക്കും, എൻ്റെ മുമ്പിൽ സമയമില്ലെങ്കിലും ഞാൻ പറയട്ടെ. സദൃശ്യവാക്യം 11:7 പറയുന്നു, അവരുടെ പ്രതീക്ഷ നശിക്കുകയാണ്. ക്രിസ്തുവില്ലാതെ, ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്നവർ, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. മറ്റൊരു ഭാഗത്ത് യെഹെസ്കേൽ പ്രവചനം 18 പറയുന്നു, അങ്ങനെയുള്ളവരെക്കുറിച്ച് ദൈവത്തിന് പ്രസാദമില്ല. യെഹെസ്കേൽ 18:23 ഒന്ന് വായിക്കുമോ ആരെങ്കിലും? യെഹെസ്കേൽ 18:23. എനിക്ക് ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കുക. ദൈവത്തിന് പ്രസാദമില്ല. ഡു ഐ ഹാവ് എനി പ്ലഷർ ഇൻ ദി ഡെത്ത് ഓഫ് വിക്കറ്റ്? ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമുണ്ടോ? എനിക്ക് സന്തോഷമുണ്ടോ? ഇല്ല. മാത്രമല്ല മരണത്തെക്കുറിച്ച് പറയുന്ന നിത്യ ശിക്ഷാവിധി എന്നാ പറഞ്ഞ അങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് യാതന ദണ്ഡനം.
മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിച്ചാൽ 25:46 പെട്ടെന്നൊന്ന് വായിക്കുമോ? മത്തായി 25:46 നിത്യദണ്ഡനത്തിലേക്കും. അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ നിത്യദണ്ഡനത്തിലേക്ക് പോവുകയാണ്. ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു നിത്യദണ്ഡനം. ലൂക്കോസ് 16:23 യാതനാസ്ഥലത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ആ കാര്യങ്ങളെല്ലാം എടുത്ത് വിശദീകരിക്കുന്നില്ല. നിത്യദണ്ഡനത്തിലേക്ക്, ശിക്ഷാവിധിയിലേക്ക്, യാതനാസ്ഥലത്തേക്ക് പോകുന്നു. അത് മാത്രമല്ല, നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന പിന്നെ ഒരിക്കലും അവിടെ നിന്നൊരു വിടുതലില്ല. അതിൻ്റെ തന്നെ 26 വാക്യം ഒന്ന് വായിക്കണമേ. 16:20 ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല. ഇവിടെ നിന്ന് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ ഒരിക്കലും അത് കഴിയയില്ല. എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും വിടുതലില്ലാത്ത ഒരു കാര്യം. രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ഒരുപക്ഷെ നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, ദൈവകൃപയിൽ നിൽക്കുന്നവരായിരിക്കാം, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരായിരിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിലല്ല നാം മരിക്കുന്നത്, പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു പിന്നെ ഒരിക്കലും വിടുതലില്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എത്ര വേദനാജനകമായിട്ടുള്ള കാര്യം. ഈ ലോകത്തിലെ ജീവിതം ക്ഷണഭംഗുരമാണ്, പെട്ടെന്ന് മാറും. ചിലപ്പം 10 വർഷം കൂടെ കാണും, ചിലപ്പോൾ 20 വർഷം കൂടെ, ചിലപ്പോൾ 5 വർഷം കൂടെ, ഇതെല്ലാം പെട്ടെന്ന് പോവും. എന്നാൽ അതിനപ്പുറമായി നിത്യമായി നിത്യദണ്ഡനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എത്ര വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. യാതൊരു കർമാനുഷ്ഠാനങ്ങൾക്കും അതിനെ വിടുവിപ്പാൻ കഴിയയില്ല എന്നുള്ള വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ഒരു കർമ്മത്തിനും കഴിയയില്ല. മരിച്ചു കഴിഞ്ഞ് പിന്നെ നാം എന്തെല്ലാം ചിന്തിച്ചാലും ഏതെല്ലാം ആഗ്രഹിച്ചാലും യാതൊരു കർമ്മത്തിനും നമ്മെ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയയില്ല. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡി എൽ മൂടി എന്ന കർത്താവിൻ്റെ ദാസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ജീവിതം മുഴുവനും പ്രസംഗിച്ച് നടന്ന ശക്തനായ പ്രസംഗകൻ ഡി എൽ മൂടി, അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് താൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നതുമായ കാഴ്ച ഞാൻ. എത്ര പ്രത്യാശാപരമായിട്ടുള്ളൊരു അന്ത്യം. ഡി എൽ മൂടി മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മരിക്കാൻ തുടങ്ങുമ്പോൾ താൻ അവസാനമായി പറഞ്ഞ വാക്ക്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരുന്ന കാഴ്ച ഞാൻ കാണുന്നു. എത്ര സന്തോഷകരമായി, എത്ര പ്രത്യാശകരമായിട്ടുള്ള ഒരവസ്ഥ. പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്ന അത്യുത്തമമല്ലോ. ഭക്തനായ പൗലോസ് പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ ഞാൻ കാംക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ഞാൻ ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൽ മരിക്കുന്നവരെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ചുരുക്കമായ ചില വാക്കുകളിൽ കൂടെ മാത്രം ഞാൻ പറയാം. 116:15 എഴുതിയിരിക്കുന്നത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതുമാത്രമല്ല, ഡാനിയേൽ പ്രവചനത്തിൽ ഇതൊരു താൽക്കാലിക വിശ്രമം മാത്രമാണ്. 12:13 ഒന്ന് വായിക്കുമോ? ഡാനിയേൽ പ്രവചനം 12:13. നിന്റെ ഓഹരി പ്രാപിപ്പാൻ. എന്ന് വെച്ചാ മരണം ഒരു വിശ്രമം മാത്രമാണ്, താൽക്കാലിക വിശ്രമം മാത്രമാണ്. അത് മാത്രമല്ല, ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. റെവലേഷൻ വെളിപ്പാട് പുസ്തകം 14:13 വായിക്കണം. വെളിപ്പാട് പുസ്തകം 14:13 ഒന്ന് വായിക്കണമേ. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു
ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളത്. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. മതി മതി മതി. അവിടെ എഴുതിയിരിക്കുന്നത് മരണം എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്, അതൊരു വിശ്രമമാണ്, അതൊരു അനുഗ്രഹമാണ്. ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നു മരണം എന്ന് പറയുന്നത് ലാഭമാണ്. അപ്പോൾ തന്നെ ഫിലിപ്പിയിലേഖനത്തിൽ തന്നെ നാം വായിച്ചല്ലോ, പൗലോസ് പറയുന്നത് അത്യുത്തമമാണ്, മരണത്തിൽ വലിയ പ്രത്യാശയുണ്ട, മരണത്തിൽ വലിയ പ്രത്യാശയുണ്ട്. 90-ാം സങ്കീർത്തനം സാധാരണ വായിക്കുന്ന മരണ സമയത്ത് വായിക്കുന്ന അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കണേ. 90-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. 90-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം പറഞ്ഞ അവിടെ അവസാനിക്കുകയല്ല, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളിച്ചെയ്യുന്നു. മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയേനെ. എന്നാൽ അവിടെ അവസാനിപ്പിക്കാതെ മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് മരളി ചെയ്യുന്നു. മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് ഉള്ള ഒരു പുനരുത്ഥാനമാണ് മരണമെന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 5:25 വായിക്കേണ്ട. അതുമാത്രമല്ല, മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ആശ്വാസവും സ്വർഗീയ പ്രത്യാശയുമാണെന്നാണ് പറയുന്നത്. മരണം ഒരു വലിയ ആശ്വാസമാണ്, മരണം ഒരു വലിയ സ്വർഗീയ പ്രത്യാശയാണ്. 1 തെസ്സലോനിക്കർ ലേഖനം നാം പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്യമാണ്, അതൊന്ന് വായിക്കണം. 1 തെസ്സലോനിക്കർ 4:16 ഒന്ന് വായിക്കണമേ, എപ്പോഴും കേൾക്കുന്ന വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരൂ. ക്രിസ്തുവിൽ മരിച്ചവർ, അതാണ് ഇന്ന് രാത്രി നാം മതി, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും. രാത്രി നമുക്ക് ആ പ്രത്യാശയുള്ളവരായിരിക്കണം. ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറയുന്നത് എത്ര ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. അത് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ 18-ാം വാക്യം ഒന്ന് വായിക്കണമേ. ഈ വചനങ്ങളെ കൊണ്ട് പൗലോസ് പറയുക, തെസ്സലോനിക്ക വിശ്വാസികൾ ജീവിതത്തിൽ നിരാശരായപ്പോൾ, അവരുടെ ജീവിതത്തിൽ എന്നിപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളെ വിട്ടുപോയപ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി പലരും പോയി കഴിഞ്ഞപ്പോൾ, ഈ ക്രിസ്തീയ മാർഗത്തിലേക്ക് ഇറങ്ങി വന്ന എബ്രയ വിശ്വാസമെല്ലാം വിട്ടിട്ട് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നതിൽ അവർ വേദനിച്ചു. അവർ പൗലോസിനോട് ചോദിച്ചു, ഇതാണോ ദൈവമക്കൾ മരിക്കുമോ, മരിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കയില്ലേ? ഇതെല്ലാം പറഞ്ഞപ്പോൾ പൗലോസ് അവരെ ഓർപ്പിച്ച് ഉണർത്തിയ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. മരണത്തിൽ ദുഃഖമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എന്നാൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. എന്നിട്ട് ഇത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കണം. ഇന്ന് രാത്രി ഞാൻ ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ 2-ാമത്തെ ഗ്രൂപ്പിൽ നാം പെടുവാൻ നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരുടെയും ആഗ്രഹം ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചില ദിവസങ്ങൾക്ക് ശേഷം സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ അങ്ങനെ സംഭവിക്കുവാൻ, ക്രിസ്തുവിൽ ആകണം, അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയ പഴയത് കഴിഞ്ഞ് ഇനി പുതിയ സൃഷ്ടി. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസേനയിൽ നിന്നു എന്ന് അതുകൊണ്ട് മാത്രം നാം ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് ആകുമെന്ന് പറയുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിരിക്കണം. പഴയതെല്ലാം മാറ്റണം, പഴയ സ്വഭാവം മാറ്റണം, പഴയ രീതി മാറ്റണം, നമ്മുടെ നടപ്പ്, നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് മാറുവാൻ കഴിയണം. അങ്ങനെയുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാ, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് വരുവാൻ കഴിയണം. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞു വചനമനുസരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8:15 ഒന്ന് വായിക്കണേ. യോഹന്നാൻ 8:51
എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഇത് അവസാനിക്കുകയല്ല, അതിനപ്പുറമായിട്ടൊരു പുതുജീവൻ അവന് ലഭിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. എന്നിൽ വിശ്വസിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും. എന്ന് വെച്ചാൽ വചനം അനുസരിക്കുക. അനേക കാര്യങ്ങളുണ്ട് ദൈവഭയത്തിൽ ജീവിക്കണം. സഭാപ്രവസകി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല. അതുമാത്രമല്ല ഗ്രഹകാര്യം ക്രമമാക്കുക എന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതൊന്ന് വായിക്കാം. എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. രണ്ട് രാജാക്കന്മാർ 20:1 വായിക്കണം. നിന്റെ ഗ്രഹകാര്യം ക്രമമാക്കണമെന്ന് അതൊന്ന് വായിക്കണം. രണ്ട് രാജാക്കന്മാർ 20:1 ഹിസ്കിയ രാജാവ് കിടക്കുകയാണ്. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ ചെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണമെന്ന്. ആദ്യം അതെന്തിനാ? മരിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനാ ഗ്രഹകാര്യം? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, നിന്റെ ഭവനത്തിലെ അന്തരീക്ഷം ശരിയല്ലെങ്കിൽ, നിന്റെ ഭവനത്തിലെ കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഗ്രഹകാര്യം നീ ശരിയാക്കണം. നിന്റെ ഭർത്താവുമായിട്ടുള്ള വിഷയത്തിൽ എന്തെങ്കിലും ശരിയാക്കാനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നത് നിന്റെ ഗ്രഹകാര്യം നീ ശരിയാക്കണം. നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാര്യയുമായിട്ടുള്ള വിഷയത്തിൽ എന്തെങ്കിലും നിനക്ക് ദൈവത്തിന് ഹിതമല്ലാത്തതുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെക്കുറിച്ച് ദൈവാത്മാവ് പറയുന്നത് നിന്റെ ഗ്രഹകാര്യം നീ ശരിയാക്കണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളെല്ലാം. ആദ്യം നിന്റെ ഭവനത്തിലെ കാര്യം നീ ശരിയാക്കുക. മരിക്കാൻ കിടക്കുന്ന ഹിസ്കിയ രാജാവിനോട് പ്രവാചകൻ വന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോനെ നീ നിന്റെ ഗ്രഹകാര്യം ശരിയാക്കി, അതാദ്യം ശരിയാക്കുക, മരിക്കുവാൻ പോവാം. ഞാനത് വിശദീകരിക്കുന്നില്ല. അതുമാത്രമല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 12 നമുക്കറിയാം, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുങ്ങിയിരിക്കുക, ബി റെഡി ഓൾവേസ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ പറയുന്ന എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നീ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമുക്കറിയാം 10 കന്യകമാരെ കുറിച്ചറിയാം. ഞാൻ ആ കാര്യം വിശദീകരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരുങ്ങിയിരുന്നവർ ഒരുങ്ങാത്തവർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. മണവാളൻ്റെ വരവിൽ മണവാളം വരും, പോകാൻ വേണ്ടി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ അതിനകത്ത് 5 വിളക്കിൽ എണ്ണ കരുതിയില്ല. 5 കരുതി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രി മണവാളം വന്നോ വിളക്കിൽ എണ്ണ കരുതിക്കൊണ്ടിരുന്നവരെ മണവാളൻ്റെ വരവിങ്കൽ അവരെടുക്കപ്പെട്ടു, മറ്റൊരു തള്ളപ്പെട്ടു. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എണ്ണ നിൻ്റെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ, ദൈവവചനമാകുന്ന എണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ കരുതിയിട്ടുണ്ടെങ്കിൽ, അതും പ്രകാരം ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, അങ്ങനെയുള്ളവരെ ചേർക്കുവാനാണ് എൻ്റെ ദൈവം വരുന്നത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി നാം തികയ്ക്കണം. യോഹന്നാൻ സുവിശേഷം 9:4 നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി എന്താണ്? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നിൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുവാൻ, നന്നായി നയിക്കുവാൻ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകളുണ്ട്, അത് നന്നായി ചെയ്യുവാനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അവൻ ചെയ്യണം. വരുന്നലേഖനത്തിൽ വായിക്കുന്നവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് നാം മറന്നു പോകരുത്. നിരാത്രി സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്, നിങ്ങളിലോ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളൊരു കാര്യമാണ്, യേശു ജനിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്, യേശു ജീവിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെങ്കിലേക്ക് വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എല്ലാവർക്കും വേണ്ടി, സകല ലോകത്തിനും വേണ്ടി, പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രമല്ല, യേശു മരിച്ചതും സകലർക്കും വേണ്ടി. എന്നാൽ യേശു വീണ്ടും വരുന്ന എല്ലാവർക്കും വേണ്ടിയല്ല, പാപമില്ലാതെ തനിക്കായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മിക്കുക, പാപമില്ലാതെ കർത്താവിന് വേണ്ടി നോക്കി നിൽക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി എൻ്റെ കർത്താവ് വരുന്ന കാലം അത് അതിവിദൂരമല്ല, അത് സമീപമാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുക. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, ക്രിസ്തുവിൽ നാം ഓരോരുത്തരും ആയിരിപ്പാൻ സർവശക്തരാകുന്ന ദൈവം കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിൽ എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവുതന് വിരദാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതന് ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗ
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം പ്രത്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം പ്രത്യാകാശത്തിൽ. അണിയുറങ്ങിയിരുന്ന ശുദ്ധി വന്ന എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം.
കണ്ണിലടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പ്രസാദ് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കേട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മോട് കൂടെ ഇരിക്കുക. പ്രത്യേക ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നാം ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഈ ചെറിയ സമയം, ഈ ചെറിയ കാലയളവ് കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ, നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവിനോട് കൂടെ മരിക്കുവാൻ, ക്രിസ്തുവിൽ മരിക്കുന്നവരായി തീരുവാൻ സർവശക്തനാകുന്ന ദൈവ കൃപ ചെയ്യേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ മരിക്കുക ഒരു വലിയ ഭാഗ്യ പദവിയാണ്. നമ്മുടെ ജീവിതത്തിലെ ലോകത്തിലെ ജീവിതം അത് ക്ഷണഭങ്കരമാണ്, അത് പെട്ടെന്ന് പോകുന്നതാണ്. എന്നാൽ അതിനപ്പുറമായൊരു നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാല കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും മടങ്ങി വരുന്നതുവരെ ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് സൂക്ഷിക്കുവാൻ, വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് കരുതുവാൻ, ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിനുള്ളിൽ നമ്മുടെ പ്പെട്ടവരായിരിക്കാൻ കർത്താവിൻ്റെ അത്ഭുതകരം നമ്മുടെ മേൽ നീട്ടേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രസാദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. ഞങ്ങള് കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ദൈവത്തിന്റെ കൃപയുടെ പരിപാലനത്തിന്റെ മറവിൽ ഞങ്ങളായിരിക്കാൻ സ്വർഗം സഹായിച്ചതിനാൽ സ്തോത്രം. മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ നല്ല സങ്കീർത്തന ഭാഗങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്നു. ഞാൻ യഹോവയല്ല കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. നല്ല വചനങ്ങളെ ഞങ്ങൾ കേൾപ്പിച്ചു. കർത്താവിന്റെ ദയോർത്തു സ്തോത്രം ചെയ്യുന്നു. നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൂടെ കേൾപ്പാൻ ദൈവമിടയാക്കി. സാക്ഷി പറഞ്ഞ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദൈവമേ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കടന്നു വന്നവർക്ക് ആശ്വാസവും ബലവും അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിൽ ഇടയാക്കിയതിനാൽ സ്തോത്രം. കർത്താവ്, അതിലുപരിയായി ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസനോട് കേട്ട ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, പാപത്തിൽ മരിക്കുവാൻ ഞങ്ങൾക്കിടയാകാതെ വണ്ണം, ഞങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി തീരാതെ വണ്ണം ക്രിസ്തുവിൽ മരിപ്പാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ ജനിച്ചവരായ ഞങ്ങള് ക്രിസ്തുവിൽ മരിച്ച് അവന്റെ പുനരുത്ഥാനത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആരും നഷ്ടപ്പെടുവാൻ ഇടയാകാൻ സ്വർഗീയ കർത്താവ് കാക്കണമേ. അങ്ങയുടെ ദാസനെ ഇന്ന് രാത്രിയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ വചനം നിന്റെ ജനത്തിനു വേണ്ടി വിളമ്പുവാൻ അങ്ങയുടെ ദാസനെ അധികാരത്തോട് ഉപയോഗിച്ചതിനാൽ സ്തോത്രം. കർത്താവ് ശുശ്രൂഷകളെ മാനിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന കർത്താവ്, അടുത്തയാഴ്ച കടന്നു വരുന്നവരെ വ്യക്തികളായി കുടുംബങ്ങളായി സഭയായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നിടത്ത് ജോലി കാര്യങ്ങളില് ഭവനങ്ങളില് യാത്രയില് ദൈവത്തിന്റെ പരിപാലനം ആശ്വാസവും അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ കടന്നു വരുവാൻ സ്വർഗീയ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുക ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. മാനവും മഹത്വപ്പത്തിനടുത്താട്ട് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴിയർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവിലും കൂട്ടായ്മയും പ്രാർത്ഥിച്ച സകല വിഷയത്തോടും കേൾപ്പിച്ച നല്ല വചനത്തോട് തള്ളവണക്കിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിനു സ്തോത്രം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് ഇവരെ സഹായിക്കട്ടെ. ആദ്യമായി പുതിയതായി വന്ന പ്രിയപ്പെട്ടവർ മുമ്പോട്ടൊന്ന് കടന്നു വന്നിട്ടേ പോകാമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ അല്പസമയം നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സ്നേഹം പുതുക്കിയ ശേഷം മാത്രമേ പോകാവൂ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ച് ചില നാളുകൾക്ക് ശേഷം വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ കോൺട്രിബ്യൂഷൻസ്, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ,
ഇതിനൊക്കെ നമ്മുടെ ഷാജി ബ്രദറിനെ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മുടെ ഗോസ്പെൽ വർക്കുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യുവാൻ വേണ്ടി ഉള്ള സാവകാശമാണ്. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും ധാരാളമായി 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 അനുഗ്രഹിക്കട്ടെ. ഹലോ.